PTE അഥവാ പിയേഴ്സൺസ് ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ്. ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, കാനഡ എന്നീ രാജ്യങ്ങളിൽ പഠനാവശ്യങ്ങൾക്കായി പോകുന്ന കുട്ടികൾ ഓപ്റ്റ് ചെയ്യുന്ന ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് ആണ് PTE. This is Mega. Today I am here with a video on PTE speaking. PTE speaking il ulpattittulla oru particular type of question aanu repeat sentence. Adayathu computer il 6 to 9 seconds ulla oru audio student kelkunu adu avar repeat cheyunu. ഈ ഒരു ടാസ്കിനെ കുറിച്ചുള്ള ഒരു തെറ്റിദ്ധാരണ എന്തെന്നാൽ എല്ലാ വേർഡ്സും ഓർത്ത് പറഞ്ഞാൽ മാത്രം മതി എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെയല്ല. റിപ്പീറ്റ് സെന്റൻസ് ഇസ് നോട്ട് എ മെമ്മറി ടെസ്റ്റ്. നമ്മൾ കേൾക്കുന്ന സെന്റൻസിൽ ഉപയോഗിച്ചിട്ടുള്ള ആക്സെന്റ്, സ്പീഡ് ഓഫ് ടോക്കിംഗ്, പോസസ് എന്നിവയൊക്കെ യൂസ് ചെയ്ത് അതേപോലെ റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ എയിം. റിപ്പീറ്റ് സെന്റൻസ് ക്രാക്ക് ചെയ്യാൻ നമുക്ക് രണ്ട് സിമ്പിൾ ട്രിക്സ് യൂസ് ചെയ്യാം. ഫസ്റ്റ് വൺ, പ്രാക്ടീസ് ആൻഡ് ഇംപ്രൂവ് യുവർ ഫ്ലുവൻസി. ഇറ്റ്സ് നോട്ട് വാട്ട് യു സേ, ഇറ്റ്സ് ഹൗ യു സേ. PTE സ്പീക്കിങ്ങിൻ്റെ മൂന്ന് അസസ്മെൻറ്റ് ക്രൈറ്റീരിയനായ കോണ്ടൻറ്റ്, പ്രൊണൗൺസിയേഷൻ, ഫ്ലുവൻസി എന്നിവയിൽ ഫ്ലുവൻസിക്ക് കൂടുതൽ വെയിറ്റേജ് വരുന്നതിനാൽ വേർഡ്സിൽ ഫോക്കസ് ചെയ്യാതെ വേ ഓഫ് സ്പീക്കിങ്ങിൽ മാത്രം ഫോക്കസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഡു നോട്ട് ഹെസിറ്റേറ്റ് വൈൽ ടോക്കിംഗ്, ആസ് ഹെസിറ്റേഷൻ ക്യാൻ അഫക്റ്റ് യുവർ ഫ്ലുവൻസി. ആക്സൻസ് ഇമിറ്റേറ്റ് ചെയ്യാൻ പലർക്കും മടിയാണ്. എന്നാൽ ആ ഒരു ഹെസിറ്റേഷൻ ഒഴിവാക്കി കോൺഫിഡൻ്റ് ആയി സംസാരിക്കുക. സോ നെക്സ്റ്റ് ടൈം നിങ്ങൾ റിപ്പീറ്റ് സെന്റൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ രണ്ട് ട്രിക്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് കരുതുന്നു. സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ് ഓൺ PTE. താങ്ക് യു. Kanjirakadans Academy. Goals, guidance, growth.